ലക്ഷ്യങ്ങളൊക്കെ കൂട്ടി വെച്ച് ഒരുങ്ങിയിറങ്ങുമ്പോൾ അപ്രതീക്ഷിതമായി തോൽവി മുന്നിൽ വന്ന് വീഴുമ്പോൾ മനസ്സ് തളർന്നു പോകാറുണ്ട്. എവിടെയെങ്കിലുമൊക്കെ അശ്രദ്ധ കാരണം തലയിടിച്ചാൽ വേദന കാരണം ഒളയുന്നവരാണ് നമ്മളൊക്കെ. എന്നാൽ എത്ര ഇടികിട്ടിയാലും വേദനയില്ലാതെ വീണ്ടും വീണ്ടും പോരാട്ടത്തിനിറങ്ങുന്ന UFC റിംഗിലെ പുലിക്കുട്ടികളെ കണ്ടിട്ടുണ്ടോ? ഒരേ ഒരു ഇടിയുടെ വേദന സഹിക്കാതെ നമ്മൾ ഒളയുമ്പോൾ ഇടികളുടെ കൂമ്പാരം കയറിയ ഇവരിതെങ്ങനെ നിഷ്പ്രയാസം ഏറ്റുവാകുന്നു? എപ്പോഴെങ്കിലും നമ്മളിങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ ഇവരെ കുറിച്ച്? റിംഗ് ഫൈറ്റ് കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്, പക്ഷെ അതിൻ്റെ പോരാട്ടത്തിൻ്റെ മല്ലറിയണമെങ്കിൽ ഒന്നിറങ്ങി തന്നെ നോക്കണം. ഇവരൊന്നും ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ വെറുതെ UFC ചാമ്പ്യന്മാരായി ജനിച്ചവരല്ല. ഈ UFC റിംഗിൻ്റെ പണി ചവിട്ടും മുമ്പ് ഒട്ടേറെ ചെറിയ ചെറിയ വേദികളിൽ തോൽവിയായും വിജയമായും മുന്നോട്ട് പോയവരാണ്. വളരെയധികം കഠിനമായ പരിശീലനത്തിലൂടെയാണ് ഇവർ ഇവിടെ വരെ എത്തിയത്. ആദ്യമൊക്കെ ഇടികൊള്ളുമ്പോൾ ഓരോ പരം പ്രാവശ്യം വരെ തലമിങ്ങി വീണിട്ടുണ്ടാകും. ഓരോ ഇടിയിലും അതിനെ പ്രതിരോധിക്കാനുള്ള ആന്റി പവർ ഇവർ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും മഞ്ഞിട്ടുണ്ടാക്കിയെടുക്കും. ജീവിതത്തിൽ തീരെ ഇടികിട്ടാത്തവർക്കായിരിക്കും അതിനോടുള്ള ഭയം ഉണ്ടാകും. കാരണം ഇതങ്ങ് ഏറ്റുകഴിഞ്ഞാൽ എന്താകും എന്ന ഭയം, എനിക്കെന്തു സംഭവിക്കും എന്ന ഭയം, ഈ ഭയം ഇവനെ പിടിച്ചു നിർത്തും. പരിശീലന സമയങ്ങളിലെ കാഠിന്യത്തിന്റെ അളവിലായിരിക്കും വിജയത്തിന്റെ കുതിപ്പിന്റെ വേഗത. ചുമരിലും കുത്തികളിലും ഹെവി ബാഗുകളിലും ഒക്കെ ഇടിച്ചിടിച്ച് മുറിവ് വന്ന് ക്രമേണ വിശ്രമമില്ലാത്ത പരിശ്രമത്തിലൂടെ ഇവരുടെ കൈക്കാലുകൾ ഇരുമ്പ് പോലെയായി തീർന്നു. ഈ ഇരുമ്പാർന്ന കൈക്കാലുകൾ കൊണ്ടുള്ള കിക്കും പഞ്ചുമൊക്കെ ഏറ്റിയേറ്റി ഇവരുടെ ശരീരം മുഴുവനും അതിശക്തമായി മാറി. പല സമയങ്ങളിലും ഇടികൊണ്ട് വീണു തോറ്റുപോയപ്പോൾ തോൽവിയെ അടിച്ചമർത്താൻ വേണ്ടി വീണ്ടും കളത്തിലിറങ്ങി പോരാടി വിജയത്തെ കൈവരിച്ച് മാനസിക നിലയുടെ ശക്തി പാറ പോലെയാക്കി മാറ്റി. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇവർ UFC റിംഗിൽ ചാമ്പ്യന്മാരായി മാറുന്നത്. എന്നതുപോലെ ജീവിതത്തിൽ തോൽവിയുടെ വേദന അറിയാത്തവർക്ക് പോരാടാൻ പേടിയായിരിക്കും. കാരണം തോറ്റു കഴിഞ്ഞാൽ എന്താകും എന്റെ സ്ഥിതി, മറ്റുള്ളവർ എന്ത് പറയും എന്ന ഭയം, ഇതൊക്കെ ഇവനെ തളർത്തും. ഒരിക്കലും മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. ഭയം ഏറ്റവും വലിയ തോൽവിയാണ്. നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങിയിറങ്ങുമ്പോൾ ആദ്യം റെഡിയാകേണ്ടത് ഒരിക്കലും ജയിക്കാനാകരുത്, തോൽക്കാനാകണം. എന്നിട്ട് അതിലൂടെ കിട്ടുന്ന പാഠങ്ങൾ വെച്ച് വിജയത്തിലേക്ക് പൊരുതണം. ഈ ലോകത്ത് ഏതൊരുത്തർക്കും വിജയിക്കാൻ വേണ്ടത് മനക്കരുത്താണ്. എന്തു വന്നാലും പോരാടാൻ മടിക്കാത്ത മനക്കരുത്, അതുപോലെ വിശ്വാസം, സ്വന്തം വിജയത്തിലുള്ള വിശ്വാസം, സ്വന്തം തീരുമാനങ്ങളോടുള്ള